ജീവദാതാവും ജീവന്റെ നായകനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് തന്നതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ അനുഗ്രഹീതമായ ഒരു വേദഭാഗം ഞാൻ വായിക്കുവാൻ പോവുകയാണ്. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. 25-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കും എനിക്കും ആത്മമരണത്തിൽ നിന്ന് മോചനം തന്ന് ആത്മികമായി നമ്മളെ ജീവിപ്പിച്ചു. നാം എഫേസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മികമായി മരിച്ചിരുന്ന നമ്മെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തുവിനോട് കൂടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള വാക്യം വായിക്കുമ്പോൾ നിങ്ങളും ഞാനും മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരാണ്, നമുക്കുള്ളത് നിത്യജീവനാണ് എന്ന് കാണുവാൻ കഴിയും. നമുക്ക് നിത്യജീവൻ നൽകുവാനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മിൽ ഉള്ള ജീവൻ നിത്യജീവനാണ്. നമുക്കുള്ള ജീവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവനാണ്. ആ ജീവൻ നമുക്കുള്ളത് കൊണ്ട് നാം നിത്യജീവൻ ഉള്ളവരാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, അവൻ ജീവിച്ചിരിക്കും, നിത്യജീവനാണ് എന്നുള്ളത് നാം അറിയുന്നു. ഇവിടെ നാം കാണുകയാണ്, ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടെന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിങ്കലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഞാനും മരിച്ചവരായിരുന്നു, നമുക്ക് ജീവൻ പ്രാപിച്ചു, അതെ മരണത്തിൽ നിന്ന് നാം ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പുതിയ ജീവൻ ലഭിച്ചു. ആ പുതിയ ജീവന്റെ തെളിവെന്താണ്? ആ പുതിയ ജീവന്റെ തെളിവെന്താണെന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 3 പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് നാം സുവിശേഷങ്ങളിൽ കാണുന്നു. യേശു കർത്താവ് അതിലധികം പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണാം. എന്നാൽ യേശു കർത്താവ് 3 പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ചരിത്രം നാം സുവിശേഷങ്ങളിൽ കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യം ഞാൻ വായിക്കുന്നു. ഇത് നയീനിലെ വിധവയുടെ മകനെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവമാണ്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു, മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു, സംസാരിക്കുവാൻ തുടങ്ങി. അവനെ അമ്മയ്ക്കേൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. നമുക്കറിയാം, നയീനിലെ വിധവയുടെ ഏകമകൻ അവൻ മരിച്ചുപോയി. ആ വിധവയുടെ മകനെ ശവമഞ്ചത്തിലാക്കി അടക്കുവാനായിട്ട് കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ആ വിധവയുടെ കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ആ ശവമഞ്ചം തൊട്ടിട്ട് ആ യുവാവായ ഏക മകനായ അവനോട് പറയുകയാണ്, ബാല്യക്കാര എഴുന്നേൽക്കുക. അപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്? വിട്ടുപോയ അവന്റെ ആത്മാവ് അവനിലേക്ക് മടങ്ങി വന്ന് അവൻ ജീവനുള്ളവനായി തീർന്നു. അവിടെ അവന് പുതിയ ജീവൻ ലഭിച്ചു, അവൻ ജീവനുള്ളവനായി തീർന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് അവൻ സംസാരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അവൻ സംസാരിച്ചപ്പോൾ നമ്മൾ കാണുന്നത് അത് കണ്ട വ്യക്തികൾ അവൻ ഈ ആ വലിയ അത്ഭുതം കാണുമ്പോൾ
ഇവനൊരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനം ദൈവത്തെ മഹത്വീകരിച്ചു. അതെ, ഒരുവന് പുതുജീവന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അവൻ സംസാരിക്കും. നിങ്ങളും ഞാനും ഇന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, അവന്റെ മഹത്വം കീർത്തിക്കുമ്പോൾ, അത് കേൾക്കുന്നവർ നമ്മുടെ ദൈവത്തെ മഹത്വീകരിക്കാൻ ഇടയാകും. അതെ, പുതുജീവൻ ലഭിക്കുന്നവൻ കർത്താവിനെ ഉയർത്തി സംസാരിക്കണം, കർത്താവിന്റെ മഹത്വം സംസാരിക്കണം. നിങ്ങളിലേക്കും എന്നിലേക്കും ആ പുതിയ ജീവൻ, നിത്യജീവൻ കർത്താവ് തന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് അവനെ വാഴ്ത്താം, അവനെ സ്തുതിക്കാം. സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. അത് നമ്മുടെ നാവിലൂടെ ദൈവജനത്തിന്റെ മധ്യത്തിൽ അനേകരുടെ നടുവിൽ നമ്മുടെ കർത്താവിനെ പുകഴ്ത്തുവാൻ ഇടയാക്കട്ടെ. നാം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് അവനെ മഹത്വപ്പെടുത്തുന്നത് കാണുമ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ ജീവനുള്ള സത്യദൈവത്തെ, നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുവാൻ ഇടയാക്കി തീർക്കണം. അടുത്തതായിട്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 8:54-55 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യൈറോസിന്റെ മകളെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് കാണുവാൻ കഴിയും. നാം ഇവിടെ വായിക്കുന്നത്, എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു, ബാലെ എഴുന്നേൽക്കുക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു, അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവൻ കൽപ്പിച്ചു. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു, സംഭവിച്ചത് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഇവിടെ നാം കാണുന്നത് യൈറോസിന്റെ മകൾ, അവൾ മരിച്ച് അവളെ ശവസംസ്കാരം നടത്തുവാനായിട്ട് ഒരുക്കി വീട്ടിൽ കിടത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് കർത്താവായ യേശു അവിടേക്ക് വരുന്നത്. പുറത്ത് ഒത്തിരി പേര് കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ കർത്താവ് അവരോട് പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. കരഞ്ഞുകൊണ്ടിരുന്നവർ നമ്മുടെ കർത്താവിനെ പരിഹസിച്ചു. എന്നാൽ കർത്താവ് ബാലയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ബാലെ എഴുന്നേൽക്കുക. അവൾ എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റിരുന്നപ്പോൾ അവൾ എഴുന്നേറ്റ് നടന്നു. അവളുടെ നടപ്പ്, എഴുന്നേറ്റ് അവൾ നടക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് അവൾ നടക്കുന്ന ആ സമയത്ത് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അതെ, പുതുജീവൻ ലഭിച്ചതിന്റെ മറ്റൊരടയാളമാണ് അവർ ഭക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പുതുജീവൻ നൽകിയത് കൊണ്ട് സംസാരിക്കുന്നവരാണ് ആ വിധവയുടെ മകനെ പോലെ, കർത്താവിന്റെ മഹത്വം സംസാരിക്കുന്നവർ. എന്നാൽ ഈ യൈറോസിന്റെ മകളെ പോലെ നമുക്ക് പുതുജീവൻ ലഭിച്ചത് കൊണ്ട് നിങ്ങളും ഞാനും ഭക്ഷിച്ച് വളരേണ്ടവരാണ്. നാം ശക്തിപ്പെടേണ്ടവരാണ്. കർത്താവിന്റെ വചനം ഭക്ഷിച്ച് കർത്താവിൽ വളരുന്നവരായി, ആത്മികമായി വളരുന്നവരായിട്ട് നാം ഇരിക്കണം. പുതുജീവൻ ലഭിച്ചതിന്റെ മറ്റൊരു ലക്ഷണമാണ് ആത്മിക വളർച്ച. നിങ്ങളും ഞാനും നമ്മുടെ കർത്താവിന്റെ മഹത്വം എത്ര വലുതാണെന്ന് ഗ്രഹിച്ച്, നമ്മുടെ കർത്താവ് എത്ര ശ്രേഷ്ഠനാണ്, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്, സർവത്തിൻ്റെയും സൃഷ്ടിതാവാണ്, നമുക്ക് ജീവൻ തന്നവനാണ്, നിത്യജീവന്റെ ദാതാവാണ്, അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്, നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥത ചെയ്യുന്ന കർത്താവാണ്, ഇവന്റെ സകല തേജസ്സും മഹത്വവും കണ്ടുകൊണ്ട് അത് സംസാരിക്കുന്നവരായി, ആത്മികമായി അവന്റെ മഹത്വം ഗ്രഹിച്ച് വളരുന്നവരായി നാം ഇരിക്കണം. അതുകൊണ്ട് ആത്മികമായി ഒരു പുതിയ ജീവൻ ലഭിച്ചതിന്റെ ലക്ഷണമാണ് അവനെ മഹത്വപ്പെടുത്തി സംസാരിക്കുന്നത്. രണ്ടാമതായി, ദൈവത്തിന്റെ വചനം അത് ഭക്ഷിച്ച്, അത് നാം ഗ്രഹിച്ച് ആത്മികമായി വളർന്ന് ദൈവത്തിന്റെ മഹത്വം ഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മറ്റൊരു വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് യോഹന്നാന്റെ സുവിശേഷം 11:11 വരുമ്പോൾ ലാസറിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് നാം കാണുന്നത്. നമ്മൾ അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 11:43 വായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറെ പുറത്തു വരിക എന്നുറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ടഴിക്കുവീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. നാം ഇവിടെ കാണുന്നത് പുതുജീവൻ ലഭിച്ചവന്റെ മറ്റൊരു ലക്ഷണമാണ്, അവൻ കല്ലറയ്ക്കുള്ളിലായിരുന്നു. കർത്താവ് കൽപ്പിച്ചപ്പോൾ അവൻ കല്ലറയ്ക്ക് പുറത്തേക്ക് വന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. അതെ, കർത്താവ് നമുക്ക് പുതുജീവൻ തന്നപ്പോൾ നമുക്ക് ചലിക്കുവാനുള്ള ശക്തി തന്ന് കർത്താവിന്റെ സാക്ഷികളായി സഞ്ചരിപ്പാൻ നമ്മളെ ബലപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ പോകട്ടെ,
നാം ഈ ലാസർ എവിടേക്കാണ് പോയത് എന്ന് കാണുന്നുണ്ട്. അവൻ എവിടേക്കാണ് പോയത്? നാം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുകയാണ്. അവിടെ ബെഥാന്യയിൽ കർത്താവിന് അവർ ഒരു വിരുന്നൊരുക്കിയപ്പോൾ ആ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കാണുന്നു, ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവൻ ആയിരുന്നു. അപ്പോൾ ലാസർ കല്ലറയിൽ നിന്നും പുറത്തു വന്നു, അവൻ പുതുജീവൻ പ്രാപിച്ചു, അവന് ലഭിച്ച ജീവൻ മുഖാന്തരം അവൻ പോകട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അവൻ പോയത് കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ്, കർത്താവിനോടുകൂടെ പന്തിഭോജനത്തിനായിട്ടാണ്. അതുകൊണ്ട് ലാസർ നമ്മളെ പഠിപ്പിക്കുകയാണ്, പുതുജീവൻ ലഭിച്ചവൻ ദൈവവുമായി കൂട്ടായ്മയ്ക്ക് അടുത്തു വരണം, കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടായ്മയ്ക്കായിട്ട് കടന്നു വരണം. നാം 3 പാഠങ്ങളാണ് പുതുജീവനോടുള്ള ബന്ധത്തിൽ പഠിക്കുന്നത്. നമ്മുടെ കർത്താവ് പറയുകയാണ്, കർത്താവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ഇനി ഒരിക്കലും മരണം കാണുകയില്ല, അവൻ മരിക്കാതെ നിത്യജീവനോടെ ഇരിക്കും എന്നുള്ള ആ വലിയ പാഠം പഠിപ്പിച്ചിട്ട് കർത്താവ് പറയുകയാണ്, ആ സമയം വന്നിരിക്കുന്നു, മനുഷ്യപുത്രന്റെ ശബ്ദം കേട്ട് കല്ലറകളിൽ നിന്ന് ഉയർക്കുന്ന ഒരു നാഴിക വരുന്നു. അതെ, നിങ്ങളും ഞാനും നിത്യജീവനുള്ളവരാണ്. ഈ ഭൂമിയിൽ ജീവനോടെ നാം വിശ്വാസത്തിൽ തുടരുകയാണ്. എന്നാൽ ഒരിക്കൽ മരിക്കേണ്ടി വന്നാലും നാം പുതുജീവൻ പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടെ ആയിരിക്കും. അത് നമ്മുടെ പ്രത്യാശയാണ്. ഈ പുതുജീവൻ ലഭിച്ച നാം ഈ 3 ഉയർത്തെഴുന്നേൽപ്പിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ നമുക്കൊന്നുകൂടെ ധ്യാനിക്കാം. നാം 1-ാമതായിട്ട് കണ്ടത് ആ വിധവയുടെ മകനോടുള്ള ബന്ധത്തിലാണ്. അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മഹത്വം സംസാരിക്കുന്നവരായി, കർത്താവിനെ ആരാധിക്കുന്നവരായി, ഉയർത്തുന്നവരായിട്ടിരിക്കാം. 2-ാമതായിട്ട് യൈറോസിന്റെ മകൾ, അവൾ എഴുന്നേറ്റിരുന്നു, അവൾ ഭക്ഷണം കഴിച്ചു, അവൾ എഴുന്നേറ്റ് നടന്നു, അവൾ ഭക്ഷണം കഴിച്ചു. അതുപോലെ നിങ്ങളും ഞാനും ആത്മീകമായി ദൈവത്തിൻ്റെ വചനം വായിച്ചു വളരുകയും കർത്താവുമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ബന്ധമുണ്ടാക്കി അവൻ്റെ മഹത്വം എത്ര വലുതാണ് എന്ന് വചനത്തിലൂടെ ഗ്രഹിച്ച് അവനെ ആരാധിക്കുന്നവരായിട്ട് തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 3-ാമതായിട്ട് ലാസർ ഉയർത്തെഴുന്നേറ്റു. അവൻ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവൻ പോകട്ടെ എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിലും അവൻ പോയത് കർത്താവിനോടുകൂടെ പന്തിയിൽ ഇരിപ്പാനാണ്. ഇന്ന് പകലിൽ നാം കർത്താവിനെ ആരാധിക്കുവാൻ വിശുദ്ധന്മാർ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിനോടുകൂടെ പന്തിയിൽ ഇരിക്കുകയാണ്. എന്നാൽ ലാസറിനെ പോലെ കർത്താവിന്റെ മഹത്വം ധ്യാനിച്ച്, അവൻ ആരാണ് എന്നുള്ളത് ധ്യാനിച്ച്, ജീവനിലേക്ക് തിരിച്ചു വരുത്തുവാൻ കഴിയുന്ന, നമുക്ക് പുതുജീവൻ നൽകുവാൻ കഴിയുന്ന ജീവന്റെ ദാതാവാണവൻ എന്നോർത്ത് നമ്മുടെ കർത്താവിന് സകല മഹത്വം അർപ്പിക്കാം. നമുക്ക് സൃഷ്ടാവായി തീർന്ന, നമ്മുടെ കർത്താവായി തീർന്ന, നമ്മുടെ എല്ലാം എല്ലാമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദത്തിങ്കൽ നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് അവനെ ഉയർത്താം, അവനെ ആരാധിക്കാം, പിതാവിന് സകല മഹത്വം അർപ്പിക്കാം. നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. മഹാപരിശുദ്ധനും തേജോമയനുമായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് പുതുജീവൻ തന്നതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ മഹത്വത്തെ വർണ്ണിക്കട്ടെ, അങ്ങയുടെ സ്തുതി സ്തോത്രങ്ങളെ വർണ്ണിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സകല തേജസ്സും മഹത്വവും അങ്ങയുടെ വൻ പ്രവൃത്തികളും ഞങ്ങൾ ധ്യാനിച്ച് അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പന്തിഭോജനത്തിനായി ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ താണു വീണങ്ങേ നമസ്കരിക്കുന്നു, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് സകല മഹത്വം അർപ്പിക്കുന്നു. പ്രിയ പിതാവേ, സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവല്ലഭനായ പ്രിയ പിതാവിന്റെ സന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.